ഈ ഓണ സീസൺ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെയും വിമാന കമ്പനികളുടെയും കൊയ്ത്തുകാലമാണ്. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് 600 രൂപ ഈടാക്കിയിടത്ത് നിന്നും 830 രൂപയാണിപ്പോൾ ഈടാക്കുന്നത്. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർക്ക് പുറമെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നിരക്ക് വർദ്ധിപ്പിച്ചു. അന്തർ സംസ്ഥാന ബസ്സുകൾ 60% മുതൽ 70% വരെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. സ്വകാര്യ വിമാന കമ്പനികളും ഓണം പ്രമാണിച്ച് നിരക്ക് 4 ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള മലബാറിനെയാണ് കാര്യമായി ബാധിക്കുക. 36,000 രൂപയാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പോയി ഈടാക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ അങ്ങോട്ട് സീസണല്ലാതുകൊണ്ട് 9,000 രൂപ ടിക്കറ്റ് കിട്ടും. അപ്പോൾ അവർക്ക് വേറൊരു ഓപ്ഷനില്ല. എയർ ഇന്ത്യ കൂടുതൽ സർവീസ് നടത്തി വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രവാസികൾ ഓണത്തിന് നാട്ടിലെത്താൻ ഏറെ ബുദ്ധിമുട്ടും. റെയിൽവേ ആണെങ്കിൽ അവസാന നിമിഷത്തിലാണ് 4 പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചത്. പക്ഷേ ഇതിനകം തന്നെ ടിക്കറ്റിനായി പലരും കരിഞ്ചന്തയെ ആശ്രയിച്ചു കഴിഞ്ഞു. അതിൻ്റെ പുറമെയാണ് കൂനുമേ കുരുന്ന മാതിരി 75 ലക്ഷം മറുനാടൻ തൊഴിലാളികളാണ് കേരളത്തെ ചലിപ്പിക്കുന്നത്. അവരുടെ ഉത്സവമാണ് അവിടെയുള്ളത്. അപ്പോൾ അവരെല്ലാം മടങ്ങി പോകണം. ഈ രണ്ട് തിരക്കും കൂടി വന്നപ്പോൾ KSRTC കൂടുതൽ സർവീസ് നടത്തുന്നതിനൊപ്പം റെയിൽവേ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനും തയ്യാറായില്ലെങ്കിൽ മറുനാടൻ മലയാളികൾ ഓണത്തിന് നാട്ടിലെത്താൻ ഏറെ പാടുപെടും. ഇന്ത്യാവിഷൻ കോഴിക്കോട്.